ഈ പർട്ടിക്കുലർ പീസ് ഏകദേശം ഒരു 4600 ആണ് റേറ്റ്. ഹബീബി, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുത്തുമുതിര വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്ന റാസൽ കൈമയിൽ നക്കീൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഷുഹൈഖാനെ പരിചയപ്പെട്ടു. ചാക്കൂറിൻ്റെ കുറി ബാത്റൂമിന് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ അൻഷാദ് മൊയ്തീൻ, ദിനാർ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഓണർ അൻഷാദ് മൊയ്തീനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? എത്ര നാളായി വയിൽ? നമ്മളിപ്പോ ഈ ഫീൽഡിലായിട്ട് ഇപ്പൊ ദിനാർ 30 വർഷം കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ അഞ്ചാമത്തെ ഷോറൂമാണ്, റാസൽ ഖൈമയിലാണ് റാസൽ ഖൈമ ഫസ്റ്റ് ടൈം. റാസൽ പിന്നെ നമ്മുടെ ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം. ഷോറൂം നമ്മുടെ പാരന്റ് കമ്പനി കൽബയിലാണ്. കൽബയിൽ അവിടെ രണ്ട് ഷോപ്പുണ്ട്, പിന്നെ വേറെ ഷാർജയുടെ ദൈത്തിൽ അവിടെ രണ്ട് ഷോപ്പുണ്ട്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ഫിഫ്ത്ത് ബ്രാഞ്ചാണ്. ഫിഫ്ത്ത് ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. അപ്പൊ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് എന്തായാലും നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം എന്തായാലും ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ് ആവും. എന്ന് പറഞ്ഞാല് ഇവിടെ വന്നപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫ് അമ്മിനെയൊക്കെ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് അപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് തുടക്കം? നിങ്ങൾ എൻട്രൻസ് നമുക്കിത് എൻട്രൻസിലേക്ക് ഞാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ നമ്മളെ മനസ്സിനെ കുളിർമയണിക്കുന്ന ഒരു ലൈറ്റാണ്. ആ ഒരു ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹോളിൽ ഇതിങ്ങനെ തൂക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല അല്ലേ? അടിപൊളിയാണ്, അട്രാക്റ്റീവ് ഡിസൈൻ. നമ്മുടെ USP എന്താ വെച്ചാല് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ യുവർ ഹോം നീഡ്സ് ആൻഡ് ഫോർ ഓൾ യുവർ ബിൽഡിംഗ് നീഡ്സ്. അപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ കയറി വന്നപ്പോ അവർക്ക് ഒരു ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഒരു പുതിയ ഒരു വീടിന്റെ പണി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ട്, പുതിയ വീട് വെക്കണം ഒരു പ്ലാൻ ഉണ്ട്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഷോറൂമിൽ വന്നാൽ അവർക്ക് ഒരു ഐഡിയ കിട്ടും. എന്താണെന്ന് അറിയാം, പിന്നെ ഏറ്റവും മെറ്റീരിയൽസ് എന്താന്ന് അറിയാം, പിന്നെ എൻഡ് പ്രൊഡക്ട്സ് മാത്രല്ല എല്ലാത്തരം അതിന്റെ എല്ലാ ഫിറ്റിംഗ്സും ആയാലും അത് കിട്ടും. പിന്നെ ഓൾ ഫ്രം ഫസ്റ്റ് ആദ്യ ബ്രിക്ക്, ഒരു വീടുണ്ടാവും, നമ്മൾ ഫസ്റ്റ് ബ്രിക്ക് വെച്ച് കഴിഞ്ഞാല് അവിടുന്ന് ആവശ്യമുള്ള റിക്വയർമെന്റ് ഉള്ള എല്ലാ മെറ്റീരിയൽസും ലാസ്റ്റ് നമ്മൾ വീട് ഫിനിഷ് ആകുന്ന എല്ലാ മെറ്റീരിയൽസും മാർക്കറ്റിൽ ഇറങ്ങുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മള് വരുന്നതായിരിക്കും. സോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ലൈറ്റിനെ കുറിച്ച് പറയാം. ഇത് എത്ര ദ്രംസ് വരും? ഇതെങ്ങനെയാണത്? ഇത് ഇതിപ്പോ ക്രിസ്റ്റൽ ഷാൻഡിലിയർ ആണ്. ഇപ്പൊ ക്രിസ്റ്റൽ ഷാൻഡിലിയർ നോർമലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഇതിലെ സൈസസ് ആണ്. ഇതിപ്പോ ഒരു 1200 mm ഡയമീറ്റർ വരുന്ന ലൈറ്റ് ആണിത്. അപ്പൊ ഇത് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒരു 600 mm വെച്ചാൽ 60 cm ഡയമീറ്റർ മുതൽ ഒരു 2000 mm എന്ന് വെച്ചാൽ 2 m ഡയമീറ്റർ വരെയുള്ള ലൈറ്റ് കിട്ടും. അപ്പോ ഒരു ഡിസൈനിൽ നമുക്ക് ആവശ്യമുള്ള ഏത് സൈസ് ആണെങ്കിലും കിട്ടും. ഇത് എത്ര ദിറംസ് വരും? ഈ പർട്ടിക്കുലർ പീസ് ഏകദേശം ഒരു 4600 ആണ് റേറ്റ്. 4600 ഗ്രാംസ് ആണ് വരുന്നത് കേട്ടോ. എൻ്റെ 20 ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ ഇന്ത്യൻ മണി അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത് വരാണെങ്കിൽ ഒരു ഗോൾഡൻ ഷൈനിങ് വന്നിട്ടുള്ള, അതൊരു വേറൊരു ഡിസൈൻ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗോൾഡൻ ഷൈനിങ് വന്നിട്ട് അതിൽ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ഡിസൈൻസ് ഒക്കെ വന്നിട്ട്. ഇതെങ്ങനെയാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഈ ഒരു ലൈറ്റിന് ഇത് ഏകദേശം ഈ ഒരു സെയിം ഡിസൈൻ ആണ്, ജസ്റ്റ് ഇതിന്റെ ഒരു ഡിക്കോർ മാറ്റുന്നുള്ളൂ. ഓക്കെ, അതൊരു ഗോൾഡൻ ഇത് വരാണെങ്കിൽ ഇതൊരു ബ്ലാക്ക് ആണ് ഇതിന് ഇത് വരുന്നത്, ഡിക്കോർ വരുന്നത്. പ്രൈസും ഏകദേശം എന്റെ ഒരു ഫീല് പറയുകയാണെങ്കിൽ വജ്രം ഇരുന്ന് തിളങ്ങുന്നത്, ലൈറ്റ്നിങ് ആയിട്ട് തിളങ്ങുന്നത്, അതിനകത്ത് ബ്ലാക്കും ഗോൾഡും ഒക്കെ വന്നിട്ട് ഭയങ്കര ഒരു രസം. ഒന്നും പറയാനില്ല, എന്ന് പറഞ്ഞാൽ നിങ്ങളിത് നമ്മളെ കണ്ണിന് കുളിർമ എണീക്കുന്ന, എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു ലൈറ്റ്സ് ആണ് കേട്ടോ. അതും കൊള്ളാം, ഒന്നും പറയാനില്ല, ഭയങ്കരമായിട്ട്. ഓ, ഇത് സത്യം പറഞ്ഞാൽ നമ്മളെ വീട്, നമ്മളെ ഓഫീസ്, പള്ളി, ഓഫീസ് എവിടെ വേണമെങ്കിലും നമുക്കിത് ഈ ഒരെണ്ണം നമ്മളുടെ ഒരു ഹാളിൽ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ, ഭയങ്കര വൈബാണ്. ഇത് എത്ര ദ്രംസ് ആയിരുന്നു ഈ കാണുന്നത്? ഇതിപ്പോ കുറച്ച് ചെറിയ സൈസാണ്, ഒരു 800 mm സൈസ്. അത് ഇതൊരു 1900 ദ്രംസ് വരും അല്ലേ? ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണ്? ഇൻഡസ്ട്രിയൽ പർപ്പസിനുള്ള എക്സ്ട്രാക്ടർ ഫാൻസ് ആണ്. ഓ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ ഈ സെക്ഷൻ മോസ്റ്റ്ലി ഔട്ട്ഡോർ ലൈറ്റ്സ് ആണ്, ഔട്ട്ഡോർ ലൈറ്റ്സ് ആണ് പുറത്ത് വെക്കുന്ന, വാൾ ബൗണ്ടറി വാൾ വെക്കുന്ന, അതുപോലെ വീടിന്റെ പുറത്തുള്ള ചുമരുകൾ വെക്കുന്ന ലൈറ്റ്സ് ആണ് ഉള്ളത്. ഇതൊക്കെ നമ്മൾ ഈ പാർക്കിൽ, നമ്മളെ പല സൈസിൽ അവൈലബിൾ ആണ്. ഇപ്പൊ നമ്മുടെ ഷോറൂമിൽ ഇപ്പോൾ മാക്സിമം ഒരു 2800 mm, ഒരു 2.8 m ഹൈറ്റിലാണ്, അപ് ടു 4 m വരെ അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ,
അപ്പൊ ഇതെല്ലാം ഔട്ട്ഡോർ ആണ്, ലേറ്റസ്റ്റ് ഡിസൈൻ ആണ്. ഓക്കെ, ഇതെല്ലാം ഔട്ട്ഡോർ ആണ്. ഈ കാണുന്ന ഈ ഒരു സെക്ഷൻ മൊത്തം അവർ വെച്ചിരിക്കുന്ന ഔട്ട്ഡോർ ലൈറ്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഔട്ട്ഡോർ ലൈറ്റ്സ് ഒക്കെ ഇതാണ്. അപ്പൊ ഇത് സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര ദിറംസ് തൊട്ട് എത്ര ദിറംസ് വരെയുള്ള കോസ്റ്റ് വരുന്നത്? ഇപ്പൊ നമ്മുടെ അടുത്തുള്ള സ്റ്റാർട്ടിംഗ് 20 ദിറംസ് മുതൽ ഒരു 130 ദിറംസ് വരെയുള്ള ഈ ഔട്ട്ഡോർ ലൈറ്റ്സ്. ഓക്കെ, 130 വരെ ഉള്ളൂ മാക്സിമം ഇതിന്റെ ഈ ഒരു കാറ്റഗറിയിലെ പ്രൈസ് എന്ന് പറയുന്നത്. ഇൻഡോർ ഫാൻസി ലൈറ്റ്സ് ആണ്. കൊള്ളാം കേട്ടോ, ഗോൾഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ഡിഫറെന്റ് സ്റ്റൈലായിട്ടുള്ള ലൈറ്റ്സ് ആണ്. അതെ അതെ, ഇതിൽ എനിക്ക് ഈ ഒരു പിങ്ക് ഡിസൈൻ ഒക്കെ ഇഷ്ടപ്പെട്ടു. കളർ ചേഞ്ചിങ് ആണല്ലേ അത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇതിലെല്ലാം കളർ ചേഞ്ചിങ് ഉണ്ട് കേട്ടോ. ഓ, 3 കളേഴ്സ് ആയിട്ട് കളർ ചേഞ്ചസ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റ്സ് ആണ്. അതൊക്കെ ഭയങ്കര രസമുണ്ട് കേട്ടോ, അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പൊ നമ്മളെപ്പോഴെങ്കിലും നമ്മളെ വീടെന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ലേ കാറ് വീട് നമ്മളെ സ്വപ്നമാണ്, അതിലിങ്ങനെയുള്ള ഡെക്കറേറ്റിംഗ് ലൈറ്റ്സ് അത് ഭയങ്കര ഇതാണ്. നമ്മളെ രാത്രി ആയാലും നമ്മളെ വീട്ടിൽ എപ്പോഴും നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമ്മളെ ഫാമിലിയായിട്ട് നമ്മളെ വീട്ടിലാണ്. ആ ടൈമിൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ലൈറ്റ്സുകൾ നമ്മുടെ മനസ്സിനൊത്ത ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ മാറ്റാൻ പറ്റുക എന്ന് പറയുന്നത് അത് നമ്മുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ്സാണ്. ഹാപ്പിനെസ് ഉള്ളിടത്താണ് പോസിറ്റീവ് എനർജി കിട്ടുക, അതാണ്. അപ്പോൾ എന്തായാലും കൊള്ളാം, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ദിനാർ അടിപൊളി. അപ്പൊ നമ്മൾ ഇൻഡോർ ലൈറ്റ്സും കണ്ടു, ഇതൊക്കെ മിറർ ലൈറ്റ്സ് ആണ്. മിറർ ലൈറ്റ്സ് ആണ്, മിറർ ലൈറ്റ്സ്, പിന്നെ പിക്ചർ ഫ്രെയിമിന്റെ മുകളിൽ വെക്കുന്ന ലൈറ്റ്സ് അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ എങ്ങോട്ടാ അപ്പോൾ പോകാൻ പോണം? ഇനി പിന്നെ ഈ ലൈറ്റ്സ് എല്ലാം ഇതെല്ലാം ഔട്ട്ഡോർ ലൈറ്റ്സ്. ഇത് പിന്നെ ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ മൾട്ടിപ്പിൾ യൂസ് ആയിട്ടുള്ള, നമ്മൾ വീടിന്റെ മുകളിൽ വെക്കുന്ന സീലിംഗിൽ വെക്കുന്ന ലൈറ്റ്സ് ആണ് ഇതൊക്കെ. ഭീമ ഇങ്ങ വാ, വീടിനെ ഇഷ്ടപ്പെടുന്ന ആളല്ലേ, വന്നേ പറഞ്ഞേ എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് പറ, അടിപൊളിയില്ലേ? ആ അനസ ഞാൻ ഇഷ്ടപ്പെട്ടോ. ഇവരൊക്കെ ഈ പെണ്ണുങ്ങളെടുത്ത് ചോദിക്കണം റൂം വീടെങ്ങനെ അലങ്കരിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ ലൈറ്റ്സ് ഒക്കെ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ഉള്ളത്. എന്തായാലും കൊള്ളാം. അടുത്തത് ഇത് നമ്മളെ ഇത് കണ്ടിന്യൂസ് ആണ്, പല ബ്രാൻഡ്സും ഉണ്ട്, പല ക്വാളിറ്റീസിൽ കിട്ടും. നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് ഇപ്പോ എത്രയെന്ന് വെച്ചാൽ ആ ബഡ്ജറ്റ് അനുസരിച്ചുള്ള ലൈറ്റ് കിട്ടും. ഒരു ഔട്ട്ഡോർ ലൈറ്റ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ ഇതാ ഇത് ഈ കണ്ട പി സി 20 ദിറംസ് ഉള്ളൂ. 20 ദിറംസ്, അപ്പോൾ അത് 20 ദിറംസ് വാങ്ങിക്കാം. കുറച്ചുകൂടി ഹയർ ക്വാളിറ്റി അല്ലെങ്കിൽ പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻസ് ഒക്കെ ആകുമ്പോൾ അതൊരു 30, 50, 60, 70 അങ്ങനെ റേഞ്ച് കിട്ടും. ഓക്കെ, വാ എല്ലാം കൊള്ളാം കേട്ടോ. സ്വിച്ചിന് തന്നെ പല ഡിസൈൻസ്, ഫാൻസി ലൈറ്റ്സ് ഒക്കെയാണ്. ഫാൻസി ലൈറ്റ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അത് നോക്കാം. ഓക്കെ, അപ്പം ഷുഹൈക്ക് പറഞ്ഞു നിങ്ങളുടെ ഫാമിലി മൊയ്തീൻ അദ്ദേഹത്തിനെ പറ്റി ഒന്ന് പറയാമോ? ഫാദറിന്റെ 12th വയസ്സിൽ ഇവിടെ യുഎയിൽ വന്ന ആളാണ്. 1971 ഏകദേശം 50 വർഷമായി. ഓക്കെ, 50 വർഷമായി ഇപ്പൊ യുഎയിൽ ഉണ്ട്. ഫാദർ ആയിട്ട് തുടങ്ങിയ ബിസിനസ് ആണ്, 1990 തുടങ്ങിയ ബിസിനസ് ആണ്. അങ്ങനെ ഇപ്പൊ അൽഹംദുലില്ലാഹ് ബ്രദേഴ്സ് ഒരു ഫാദറിന്റെ ബ്രദേഴ്സ് ഉണ്ട്. അപ്പൊ ഓരോ ബ്രാഞ്ചിൽ ഓരോരുത്തരാണ് ഇൻചാർജ് ആയിട്ട് ഉള്ളത്. അതാണ് നിങ്ങളുടെ ഒരു പാരമ്പര്യവും നിങ്ങളുടെ ഒരു വോക്കിന്റെ ക്വാളിറ്റിയും ലൈക്ക് നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വൈബ് ഫീൽ ചെയ്ത് അത് നിങ്ങളുടെ എന്തായാലും 3 വർഷത്തെ ഇത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ഈ ഒരു ഷോപ്പ് കാണും പറയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്രയൊരു വീഡിയോ ഞാൻ എൻ്റെ ഒരു എനിക്ക് ഹൈലി ഇതായിട്ടുള്ളൊരു കണ്ടന്റ് ആണ് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ. ലൈഫിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ലൈറ്റ്സൊക്കെ, അത് അടിപൊളിയായിട്ടാണ് കേട്ടോ. ഓരോന്നും ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പം നമ്മൾ അത്രയും കണ്ടു, ഇനി എന്തൊക്കെയാണ് നമുക്ക് കാണിക്കാനുള്ളത്? ലൈറ്റ്സിന് കണ്ടിന്യൂഷൻ പറയുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഔട്ട്ഡോർ ലൈറ്റ്സ് ഉണ്ട്, ഫ്ലഡ് ലൈറ്റ്സ്, പിന്നെ അപ്പോൾ നമ്മൾ കോമൺലി മോസ്റ്റ്ലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സീലിംഗ് ലൈറ്റ്സ്, സീലിംഗ് ലൈറ്റ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ പ്രൈസ് റേഞ്ചിലും എല്ലാ ക്വാളിറ്റിയിലും നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കര കോസ്റ്റ് ആണല്ലേ, എക്സ്ട്രാ ടാക്സ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഭയങ്കര കോസ്റ്റ്. പിന്നെ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായ കോസ്റ്റും ടാക്സസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ നമ്മൾ വന്ന് നാട്ടിൽ ഓൾറെഡി ഇമ്പോർട്ടേഴ്സ് ചെയ്യുന്നുണ്ട്. ചെയ്തോട്ടെ, പക്ഷെ നമുക്ക് മിനാർ വഴി ചെയ്യാൻ പറ്റുമോ, അതാണ് ഞാൻ ചോദിച്ചത്. ദിനാർ വഴി എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് എത്തിക്കാനുള്ള ഫെസിലിറ്റി ഒന്നും ഇല്ല. പക്ഷെ കസ്റ്റമർക്ക് ഷോറൂമിൽ വന്ന് പർച്ചേസ് ചെയ്തിട്ട് കൊണ്ടുപോകാം. പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് ആണ്, നമ്മൾ ഷിപ്പിംഗിലൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കൈ കൊണ്ടുപോകാൻ പറ്റിയ പാക്കിംഗ് ആണ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ. ഡോറിൻ്റെ ഇതല്ലേ, അങ്ങനെയല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ടല്ലേ. ആ പിന്നെ ഇനി നമ്മൾ എങ്ങോട്ടാപ്പോ അടുത്ത? ഇത്രയും നമ്മൾ കണ്ടു ഈ ഒരു ഷോറൂം, ഇനി അതിനി പിന്നെ നമുക്ക് നമ്മുടെ ഹാർഡ്വെയർ ആൻഡ് ടൂൾസ്,
ഹാർഡ്വെയർ ആൻഡ് ടൂൾസിൻ്റെ ഐറ്റംസ് ആണ് അല്ലേ? ഇത് ഹാർഡ്വെയറിൻ്റെ ഒരു സെക്ഷനാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ ടൈപ്പ് ടൂൾസ് കാര്യങ്ങൾ, ഒരു വീട് നിർമ്മാണത്തിന് കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പം നമ്മുടെ സ്റ്റാഫുകളൊക്കെയാണ്. ഹവ് ആർ യു? ഗുഡ്. കൈസേ ടീക്ക് ആപ് കിധർ സേ? ആപ് ബംഗ്ലാദേശ്. ആപ്ക നാം ക്യാ ഹൈ? സുഹൈൽ. സുഹൈൽ, ഓക്കെ സുഹൈൽ. ആ അപ്പോൾ സുഹൈലാണ് ഈ ഒരു സെക്ഷൻ മാനേജ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സുഹൈൽ ആപ്ക കാം ഇതറേ? ഡ്രൈവറേ? ആഹാ, സുഹൈൽ അപ്പോൾ ഇവിടുത്തെ ഡ്രൈവറാണ് കേട്ടോ, എനിക്ക് തെറ്റിപ്പോയതാ. അപ്പം ഹാർഡ്വെയറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. നോക്കിയാൽ നിങ്ങൾ ടൂൾസ് തന്നെ. അപ്പം ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള എന്ത് സ്റ്റാർട്ട് ചെയ്താലും നേരെ ഇങ്ങ് ദിനാറിലേക്ക് വരിക അല്ലേ? അല്ലേ അൻഷാദ്? അതെ അതെ, അതാണ്. അൻഷാദ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. വന്നപ്പോൾ തന്നെ നമ്മളെ ഷെയ്ക്കായും കണ്ട അൻഷാദ് നമ്മളെ കൂടെ വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു തന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം, ഫാൻ്റെ ഒരു കളക്ഷൻ ഇല്ലേ? ഫാൻ പിന്നെ പൊതുവേ ഇവിടെ യുഎഇയിൽ ചിലർക്ക് ഈ സാധനത്തിന്റെ സൗണ്ട് കിട്ടി കറക്കം ഉണ്ടെങ്കിൽ അവർക്കും വരും. പുതിയ വില്ലാസ് സെൻട്രലൈസ്ഡ് അസിസ്റ്റ് ആയി മാറിയപ്പോ സീലിംഗ് ഫാൻസ് ഒക്കെ പുതിയ വില്ലാസ് യൂസ് ചെയ്യുന്നില്ല. പഴയ വില്ലാസിൽ ഇപ്പൊ ഈ മെയിന്റനൻസിനും റീപ്ലേസ്മെന്റിനും ആവശ്യങ്ങളൊക്കെ കൂടുതൽ പോകുന്നത്. ഫാൻ പല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. ഫാമിലി ആയിട്ടൊക്കെ നാട്ടിൽ പോകുന്നവർക്കൊക്കെ ഇത് യൂസ്, ഇതൊക്കെ മേടിച്ച് നാട്ടിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ഈ ലൈറ്റ്സൊക്കെയാണ്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻസൊക്കെ. ഇതിൻ്റെയൊക്കെ പ്രൈസ്? ഇതൊക്കെ ഇത് 420 റംസാന് വരും. ഇതെത്ര? നമ്മളുടെ സ്റ്റിക്കർ പ്രൈസ് ആണ്. 20% ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ? 420, 750 കേട്ടോ. പല ഡിസൈൻസിലുള്ള ലൈറ്റ് അല്ല. എനിക്ക് നോക്കിയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കാം. ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതെത്ര വരും? പ്രൈസ് വരുന്നത് ഇല്ലല്ലോ. അത് 750 റംസ് വരും. 750 റംസ്. വാവ്, വാവ്, നൈസ്. യാ, അടിപൊളി കേട്ടോ. ഇതൊരു നൊസ്റ്റാൾജിയ ഫീൽ തരുന്ന ലൈറ്റ്സ് ആണ് അല്ലേ? അതെ അതെ. ഇത് നമുക്ക് ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കൂടുതൽ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ളടത്ത് യൂസ് ചെയ്യാൻ ഇത് ഭയങ്കര ഒരു വൈബ് ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ആളുകൾ വന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ലൈറ്റ്സിൻ്റെ എൻട്രൻസ് ബാൽക്കണി ഒക്കെ ത്രീ കളർ ഓപ്ഷൻ ബൾബ് വരുന്നത്. ഓക്കെ ഓക്കെ. റിച്ച് ലുക്ക് ഉണ്ട് ആ ലൈറ്റ്സിന്. അതെ അതെ, അടിപൊളിയാണ്. അപ്പൊ ഇതിലെല്ലാം പലതും കളർ ചേഞ്ചിങ് ലൈറ്റ്സ് ആണ് ത്രീ കളേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ ഇത് കുറെയൊക്കെ സ്റ്റോണിന്റെ ടൈപ്പ് ആണ് അല്ലേ? ഇത് നമ്മൾ കാണിച്ചില്ല. സ്റ്റോണിന്റെ ഞാനിത് കൊള്ളാൻ കേട്ടോ. സ്റ്റോണിന്റെ ടൈപ്പാണ്. സ്റ്റോണിന്റെ ടൈപ്പാണ്. ഇതാണ് അവരുടെ കാർഡ്. അൻഷാദിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യുഎഇയിൽ, അറൗണ്ട് യുഎഇയിൽ ആർക്കെന്ത് ആവശ്യം ഉണ്ടെങ്കിലും അൻഷാദിനെ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് എന്തായാലും നല്ലൊരു ഓഫർ അൻഷാദ് പ്രൊവൈഡ് ചെയ്ത് തരും കേട്ടോ. പിന്നെ നമ്മളെ ഇക്കാക്ക ഇവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ടും അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇവരുടെ ഇക്കായ കാണാൻ വന്നതാണ്. അപ്പോൾ ഇത്രയും നല്ല ഹൈലി അടിപൊളിയായിട്ടൊരു കണ്ടൻറ്റ് നമുക്ക് കിട്ടി. എന്തായാലും ഇനി ആരെങ്കിലും അൻഷാദ് ഇവിടെ ആരാ അതിൻ്റെ ഓൾ ഇൻചാർജ് കാര്യങ്ങളൊക്കെ ആരാ? എന്തായാലും ദിനാറിലെ ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുകയാണ്. ബിക്കോസ് നമ്മളെല്ലാവരും വീടുകൾ ഇഷ്ടപ്പെടുന്നവരാണ്. സോ അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ, ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മച്ചാൻ ഗാലറി. നൗഫൽ, ഇറ്റ്സ് സൈനിങ് ഓഫ്. ബൈ ബൈ.